ലൈഫ് മിഷൻ കോടക്കേസിൽ ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് പിന്മാറി ഹർജി പരിഗണിക്കുന്നതിൽ അധികാരപരിധി സംബന്ധിച്ച സംശയം ഉയർന്നതിനെ തുടർന്നാണ് ജഡ്ജി പിന്മാറിയത് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ലൈഫ് മിഷൻ കോടക്കേസിൽ ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് പിന്മാറിയതിന്റെ സാങ്കേതികത്വം എന്താണ് ലൈഫ് മിഷൻ കോഴിയിടപാട് കേസിൽ ഇടക്കാല ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് എം ശിവശങ്കർ നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നുമാണ് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് പിന്മാറിയത് ഈ ഹർജി ഇന്ന് പരിഗണിച്ച വേളയിൽ ഹർജി നിലനിൽക്കുന്നതല്ല എന്നുള്ള ഒരു വാദമാണ് ഇ ഡി മുന്നോട്ട് വെച്ചത് ഈ ഹർജി പരിഗണിക്കുവാനുള്ള അധികാരപരിധി സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് ജഡ്ജി പിന്മാറിയത് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കുന്ന ഉചിതമായിട്ടുള്ള ബെഞ്ച് ഈ ഹർജി മറ്റൊരു ദിവസം പരിഗണിക്കുമെന്നും ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് വ്യക്തമാക്കി ഈ ഹർജി നിലനിൽക്കില്ല മാത്രമല്ല അടിയന്തരമായിട്ടുള്ള ഒരു സാഹചര്യം അതായത് എം ശിവശങ്കറിന് ഇടക്കാല ജാമ്യം അനുവദിക്കേണ്ട അടിയന്തര സാഹചര്യം ഇല്ല എന്നുള്ള വാദമാണ് ഇ ഡി മുന്നോട്ട് വെച്ചത് പക്ഷേ മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യം ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി മാത്രമല്ല ഈ മെഡിക്കൽ റിപ്പോർട്ടുകൾ തള്ളേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യവും ജഡ്ജിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ജയിൽ സൂപ്രണ്ട് എം ശിവശങ്കറിന്റെ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ റിപ്പോർട്ടായിട്ട് ഹൈക്കോടതിയിൽ നൽകിയത് എന്തായാലും നിലവിൽ മറ്റൊരു ബെഞ്ചായിരിക്കും ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യാപേക്ഷ പരിഗണിക്കുക നേരത്തെ ഇടക്കാല ജാമ്യാപേക്ഷ കീഴ്ക്കോടതി തള്ളുകയും ഈ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ ശിവശങ്കറിന്റെ സ്ഥിര ജാമ്യാപേക്ഷ പരിഗണനയിലുണ്ട് നേരത്തെ സുപ്രീം കോടതി തന്നെയാണ് ഏതെങ്കിലും അടിയന്തര ഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടക്കാല ജാമ്യത്തിനായിട്ട് പ്രത്യേക കോടതിയെ സമീപിക്കാം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് താൻ നിരപരാധിയാണെന്നും ചികിത്സയ്ക്കായിട്ട് ഇടക്കാല ജാമ്യം അടിയന്തരമായിട്ട് അനുവദിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് അപേക്ഷയിൽ ശിവശങ്കർ ഉന്നയിച്ചിരിക്കുന്നത്.